നാടൻകോഴി തൃശൂർ എന്ന യൂട്യൂബ് ചാനലിന്റെ ടർക്കി ഫാമിംഗ് പ്ലേലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനിരിക്കുന്ന മറ്റൊരു ടർക്കി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടർക്കിയുടെ ലിംഗ നിർണ്ണയമാണ്. നമ്മുടെ കയ്യിൽ മൂന്ന് പ്രായത്തിലുള്ള വിവിധ പ്രായത്തിലുള്ള ടർക്കികളുണ്ട്. അപ്പൊ അതിന്റെ ആണും പെണ്ണും തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതാ ഇപ്പൊ നിങ്ങൾ മെയിനായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് പീലി വിടർത്തിയ ഒരു ടർക്കി പൂവനാണ്. ഈ പൂവന്റെ ആ കൊക്കിന് മുകളിലുള്ള മാംസഭാഗം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഞാനിപ്പോ അവനെ പിടിച്ച് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് തന്നെ അവൻ പീലി താഴ്ത്തി കൊക്കിന് താഴെയുള്ള അല്ല കൊക്കിന് മുകളിലുള്ള മാംസഭാഗം വലിഞ്ഞ് ഉള്ളിലോട്ട് പോവും. അവന്റെ നിറവും നീലയിൽ കാണുന്ന ചുവപ്പ മണിമണികളൊക്കെയും ഇങ്ങനെ സങ്കോചിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഗിനികളപ്പുറത്ത് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഗിനീനെ പിടിക്കാൻ പോവാണ്. ഗിനീനെ എങ്ങനെയാ പിടിക്കാന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്നിട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് നമുക്ക് കാണിക്കാം. ഇവന്റെ ഈ വ്യത്യാസം കണ്ടോ. ഈ പല സമയത്തും പല നിറമാണ് വരുന്നത്. അവരുടെ പീലി വിടർന്നോ എണ ചേരുന്നോ ഒക്കെ ആയിട്ടുള്ള സമയത്ത് നിറവ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഈ ടർക്കീനെ പിടിക്കാൻ പോവാണ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ പീലി ഒതുക്കി. ആ മാംസകഷ്ണം ഇപ്പതാ താഴ്ന്ന് 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 ഈ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പൊ ടർക്കീനെ ഇതാ പിടിക്കുമ്പോ അതേ ചിറകൊതുക്കി ഇങ്ങനെ പിടിക്കണം. അല്ലെങ്കിൽ അവര് ചിറകടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഞാനിപ്പോ ബർമുഡയിൽ ചൊളിയാവുന്ന നോക്കുന്നില്ലത്. ഇവനെങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്, കക്ഷത്തിന്റെ ഉള്ളില് ചുറ്റി പിടിച്ച് കാലും ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇതിപ്പോ അവൻ ആദ്യം എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് സെറ്റപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശാന്തനായി, വലിയ ശല്യമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ടർക്കികളുടെ മെയിനായിട്ടുള്ള സവിശേഷതകളാണ്. പൂവന്റെ ഇതിന്റെ മെയിനായിട്ടുള്ളത് ഈ കൊക്കിന് മുകളിലുള്ള ഈ മാംസഭാഗമാണ്. ഇതാണ് താഴ്ത്തിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നത്. പെണ്ണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് കാണിച്ചു തരാം. ഒരു രണ്ടു മൂന്ന് മാസത്തിലൊക്കെയും കൊക്കിന് മുകളിൽ എത്രത്തോളം മാംസത്തിന്റെ കഷ്ണം ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ അത്ര ഏതാണ്ട് അത്ര തന്നെയായിരിക്കും ഇപ്പൊ ഇടയ്ക്ക് ഉണ്ടാവുക. ഇപ്പൊ ആണിന് മാത്രമാണ് ഇത്ര കനം വരുന്നത്. പിന്നെയുള്ള മെയിൻ ഇതാണ് ഇത്, ഈ തൂങ്ങിക്കെടുക്കുന്ന ഈ താടി പോലെയുള്ള മാംസഭാഗം. അതോടൊപ്പം തന്നെ ഇതാ ഈ ഇങ്ങനെ ഞുറിഞ്ഞ് കണ്ടോ, നേരത്തെ നല്ല ചുവപ്പായി ഉണ്ടായിരുന്നത് ഇപ്പത് ഇങ്ങനെ റോസ് കളറായിട്ടുണ്ട്. ഇത്രയും ഇതാ ഇത്രയും കണ്ടോ ഇങ്ങനെ മാംസം തൂങ്ങിക്കുന്നതും ഇതും ഇതുമാണ് മെയിനായിട്ട് പൂവന്റെ ഇതുള്ളത്. പിന്നെ പൂവന് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു താടി പോലത്തെ ഭാഗമാണ്, ആനവാലി പോലത്തെ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിരുന്നു. പക്ഷെ ചിലരോട് അന്വേഷിച്ചപ്പോ പെണ്ണുങ്ങൾക്കും ചിലതിന് ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ ചില പെണ്ണുങ്ങൾക്ക് മീശയൊക്കെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ ഇങ്ങനെ ടർക്കികളും വരും എന്നാ പറയുന്നത്. അപ്പൊ ഇത് മെയിനായിട്ടൊരു എട്ടാം മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ മെയിനായിട്ട് ആണുങ്ങളുടെ ലക്ഷണം ദേ 1, 2, 3, 4 ഇതാണ്. പിന്നെ ടർക്കി മെയില് മാത്രമല്ല പീലി വിടർത്തുക, ആണുങ്ങളും അല്ല ചിലപ്പോ ഫീമെയിലും പെടയും അപൂർവമായിട്ട് പീലി വിടർത്തുക. അപ്പൊ പീലി വിടർത്തുന്നത് നോക്കിയിട്ട് നമുക്ക് ആണ് പെണ്ണ് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് ഇവന്റെ മെയിൽ. ഇതിന്റെ എണ ഫീമെയിലിനെ ഫീമെയിലാണ് ആ നിൽക്കുന്നത്. അവളുടെ കൊക്കിന് മുകളിലുള്ള ഭാഗം ശ്രദ്ധിച്ചായിരുന്നു, അധികം മാംസകഷ്ണം ഇല്ല. അവളെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാനിതിപ്പോ ഇവനെ പുറത്തേക്ക് വിടുകയാണ്. കാലിമ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ഇവര് വല്ലാണ്ട് ചിറകടിക്കും. ഇത് അവന്റെ ജോഡിയാണ്. ഇത് കണ്ടോ, ഇതൊരു നേരത്തെ കാണിച്ചവനൊരു ഒരു വർഷത്തിന് മുകളില് പ്രായമുണ്ട്. ഇത് ഒരു 8.5 മാസത്തില് മുട്ടയിട്ടിട്ട് ഇപ്പൊ 2.5 മാസം കൂടെ കഴിഞ്ഞു. അപ്പൊ ഒരു 10-11 മാസം ആയിട്ടുണ്ട്. അപ്പോ ഇവന്റെ കണ്ടോ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ പോലും ഇത് ഇത്രയ്ക്കേ ഉള്ളൂ ഇവന്റെ ഈ ഭാഗം. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇത് ഇവിടെ ഒരു പൊട്ട് പോലെ മെയിനായിട്ട് ഇങ്ങനെ അവശേഷിച്ച് കാണാറുണ്ട്.
ഈയൊരു ഭാഗം. അത് ആണുങ്ങളാവുമ്പോ മറ്റേ അതിന്റെ ചുവപ്പ് മണിമണികൾ പോലെ നിറഞ്ഞിട്ടതൊന്നും ഉണ്ടാവില്ല. ഇവിടെ പ്ലെയിനാണ് മറ്റാണിന്റെ പോലെയില്ല. പിന്നെ താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഭാഗം. പിന്നെ കണ്ട ഈ ഞൊറിഞ്ഞിലുള്ള ഭാഗം ഈ ഇങ്ങനെ മാംസ കഷ്ണവും അധികമില്ല. ഇതൊരു മെച്യൂർഡ് ആയിട്ടുള്ളതാണ്. ഇവള് ഒരു പ്രാവശ്യം അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ആ ഇവളുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന ബ്രൗൺസ് കളറിലുള്ളത്. വെള്ളം നമ്മൾ വേറെ വാങ്ങിയതാണ്, അതിനെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം. അപ്പോ ഒരു രണ്ടു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുട്ടയിട്ട് തുടങ്ങി. ഇപ്പൊ ഒരു ആറേഴോ എട്ടോ മുട്ടയായിട്ടുണ്ട്. അപ്പോ ഇവളെ നമുക്ക് വിടാം. ഒരു മെച്യൂർ ആയിട്ടുള്ള പെടാനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവളെ പ്രത്യേകിച്ച് എടുത്തത്. ഇനി ഇവളുടെ കുട്ടികളെ ഒരു രണ്ടര മാസമുള്ള കുട്ടികളെ എടുത്ത് ആണും പെണ്ണും നമുക്ക് നോക്കാം. അതൊരു 100% ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആണുങ്ങളുടെ ചില അടയാളങ്ങൾ നമുക്ക് അതിന് കാണുന്നുണ്ട്. അപ്പൊ അതിനെ കാണിച്ചു തരാം. അവളുടെ ഒരു 4 കുട്ടീനെ നമ്മളിപ്പോ ഇവിടെ നിർത്തിയിട്ടുള്ളൂ. 2 ഇവിടെയാണ്, 2 മുകളിലുണ്ട്. കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങള് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാല് പ്രായപൂർത്തിയായ പെടയുടെ ആ ഈ ഒരു മാംസഭാഗം കാണാം. അപ്പോ അതിന് പോലും ഇത്രയില്ല. അത് കണ്ടോ, ഇതിങ്ങനെ വലിച്ചാ നീളുണ്ട്. ഈ വലിച്ചാ കൂടുതൽ നീളുന്നത് ആണാണ്. ഇത്രയ്ക്കുണ്ട് ഒരിക്കലും ഒരു പെടയ്ക്ക്. ഇത് 2.5 മാസമായി ഇപ്പോഴേക്ക് ഇത്രയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആണാണെന്ന് 100% ഉറപ്പാണ്. ഒപ്പം തന്നെ 2.5 മാസമായുള്ള ടർക്കിയുടെ താടി ഇത്ര വന്നിട്ടുണ്ട്. ഒരു 11 മാസമായ ടർക്കിക്ക് ഇത്രയേ താടി വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇത് കണ്ടോ, അടി 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 ഇതാ കണ്ടോ, ഇതിനിങ്ങനെ ഞൊറിഞ്ഞലുകൾ ഈ ഒരു മാംസ കഷ്ണം ഇപ്പോഴേ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പലരും യൂട്യൂബിൽ ടർക്കി വീഡിയോയുടെ അടിയിൽ ചോദിക്കുന്നത് 2.5 മാസം എങ്ങനെ തിരിച്ചറിയാം, 3.5 മാസം എങ്ങനെ തിരിച്ചറിയാം, എത്ര മാസത്തിലാണ് ആണും പെണ്ണും തിരിച്ചറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ടർക്കി വളർത്തലിൽ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആണിനും പെണ്ണിനും തിരിച്ചറിയാൻ എളുപ്പമാണ്. പിന്നെ വലുതാ, ഇപ്പൊ ഈ ഒരു പാട് കണ്ടോ രോമത്തിന്റെ, ഇത് വലുതാകുമ്പോൾ ഇവിടെ ചുവന്ന മണിമണികളൊക്കെ വന്നിട്ട് ഇതൊക്കെ പോവും. പക്ഷെ പെണ്ണിന്റെ ഈ ഒരു കറുത്ത പാട് ഇവിടെ എപ്പോഴും നിൽക്കും. ഇത് ആണാണെന്ന് 100% ഉറപ്പാണ്. കാരണം ഇതിങ്ങനെ വലിച്ചില് വരുന്നുണ്ട്, ഇത്തിരി വലിപ്പുണ്ട്, താടി 2.5 മാസത്തിലുണ്ട്. ഇത് ഇവിടെ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടത്തിലുള്ള ആ ബ്രോൺസ് അതിനും കൂടെ പിടിച്ച് നമുക്ക് നോക്കാം. ഒരുമിച്ച് പിരിഞ്ഞിറങ്ങിയതാണ്. പക്ഷേ കണ്ടോ, ഇത് വല്ലാണ്ട് അങ്ങോട്ട് നീളുന്നില്ല, ചെറുതാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല. കണ്ടോ താടി, അടി അടി താടി കാര്യമായിട്ടില്ല. കണ്ടോ, പിന്നെ ഇതിവിടെ ഞൊറിഞ്ഞിലും ആ മാംസ കഷ്ണം വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് പെണ്ണാണെന്ന് അനുമാനിക്കാം. 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോ അത് ആണാണെന്ന് നമുക്ക് 100% ഉറപ്പാണ്. ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാവും ചിലവരുടെയൊക്കെ ഉണ്ട്. ആണുങ്ങൾക്ക് ചിലപ്പോ 20-25 വയസ്സിലേക്കാവും മീശ വരിക. അതുപോലെ 18 വയസ്സിൽ തന്നെ മീശ വന്നോളണമെന്നില്ല. അങ്ങനെ ചില കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇത് പെണ്ണാവാനാണ് സാധ്യത. ഇവിടെ ഞൊറിഞ്ഞിലൊന്നും വന്നിട്ടില്ല, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് പെണ്ണായിരിക്കും. ഇനി ഇവന്റെ ഒപ്പമുള്ള ഈ 2 എണ്ണത്തിന്റെ ഒപ്പമുള്ള 2 ടർക്കി കുട്ടികളും കൂടിയുണ്ട്. അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിലാണും പെണ്ണും എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആണും പെണ്ണും ഈ ചെറിയ കുട്ടികളിൽ എന്തോരം ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കിപ്പോ എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ആ വെള്ള ടർക്കികള് ഒരു 1.5 മാസം തൊട്ടും പിന്നെ ഈ ഇവരും ഈ ഒരു 1.5 മാസം തൊട്ട് ഈ കൂടിന്ന് പുറത്തിറങ്ങിണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മള് 2 കൂട്ടിലാക്കിയതാണ്. ഞാൻ പുറത്തേക്ക് അവരെ 2 എണ്ണത്തിനും പിടിച്ച് കാണിച്ചു തരാം. ഇത് ഒരു പെണ്ണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇത് വലിപ്പം കുറവുണ്ട്. ഇത് ഇവിടെ കാര്യമായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. ഇതും അത്ര ചെറുതാണ്. അപ്പൊ ഇത് പെണ്ണാണെന്നാ വിചാരിക്കുന്നത്. മറ്റവനെ എടുത്ത് നോക്കാം നമുക്ക്. ഇതേ കണ്ടോ ഞൊറിഞ്ഞൊരു ഈ മാംസ കഷ്ണം വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേനേക്കാളും കൂടുതൽ ഈ മൂക്കിന്റെ മുകളിൽ ഈ സാധനം നീണ്ടു വന്നിട്ടുണ്ട്. ഇത് ഇത്രയും നീളുന്നുണ്ട്. കണ്ടോ, റിവൈൻഡ് എടുത്ത് നോക്കുക. 10-11 മാസമുള്ളതിന്റെ എന്തോരം ഈ ഭാഗം ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമാണ് ഇതിന്റെ സൈൻ ആണുങ്ങളുടെ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ താടി
കണ്ടോ, ഈ പ്രായത്തിലും ആ പെടയുടെ അത്രയ്ക്ക് വന്നിട്ടുണ്ട്. 11 മാസമായിട്ടുള്ള പെടേന്റെ അത്രയ്ക്ക് ഈ 2.5 മാസത്തിയിട്ടുള്ള ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോ 1, 2, 3 ഈ 3 സൈൻ മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ 2.5 മാസമുള്ള ഇതാണ്, ഒരു 1, 1.5 മാസത്തോളം നമ്മള് സ്റ്റാർട്ടറും പിന്നെ ഗ്രോവറും, ഇപ്പൊ ഗ്രോവറില് അരിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 മാസം പ്രായമുള്ളപ്പോ ഒരു 300 രൂപ കൊടുത്തിട്ട് നമ്മളൊരു വെള്ളട്ടർക്കീനെ മേടിച്ചു, ഒരു ജോഡി വെള്ളട്ടർക്കീനെ മേടിച്ചു. ഞാൻ ദൈവാധീനം കൊണ്ട് അത് രണ്ടും ആണും പെണ്ണും ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോ കൊണ്ടുവന്നപ്പോ തന്നെ ഇതിന്റെ രണ്ടിന്റെയും വലിപ്പ വ്യത്യാസം നന്നായിട്ടുണ്ടായിരുന്നു. ഈ വെള്ളട്ടർക്കിയുടെ ആദ്യത്തെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഈ 2.5 മാസമായതിന്റെയും മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് ടർക്കിയുടെ പ്ലേലിസ്റ്റിൽ ഇട്ടുണ്ട്. ലിങ്കിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ടർക്കി വളർത്താൻ താല്പര്യമുള്ളവർ, അതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വെള്ളേനെ പിടിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പുറത്തെ ഗിനിയിനൊന്ന് അവിടെ കണ്ടോ, 2 ഗിനികളുണ്ടോ നമ്മുടെ കയ്യിലുള്ള ഗിനികളാണ്. ഈ ഗിനിയിരിയും ആണും പെണ്ണും തിരിച്ചറിയാനൊക്കെ വഴിയുണ്ട് കേട്ടോ. അപ്പോ ഗിനിയുടെ ആണും പെണ്ണും തിരിച്ചറിയാൻ 100% അക്യുറേറ്റ് ആയിട്ടുള്ള വഴിയുണ്ട്. ഇങ്ങനെ സൈൻ വെച്ചിട്ടല്ല, ശരിക്ക് നമുക്ക് വഴിയുണ്ട്, അല്ല സൈൻ തന്നെ. അപ്പോ ഈ ഗിനിയുടെ ആണും പെണ്ണും തിരിച്ചറിയുന്നതും നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കയ്യിൽ ടർക്കി ഗിനിയും കൂടാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബ്രോയിലർ കോഴിനെ വളർത്തുന്നുണ്ട്. 40 ഇന്ന് ബ്രോയിലർ കോഴിനെ വളർത്തിയിട്ട് 40-ാം ദിവസമാണ്. അപ്പൊ അതിന്റെ തൂക്കം നോക്കിയിട്ട് നമ്മള് ബാക്കി കാര്യം എങ്ങനെയാണ്, 40 ദിവസം കൊണ്ട് 2 കിലോ വന്നോന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് നാടൻ കോഴിയുണ്ട്, പുള്ളിക്കോഴികളുണ്ട്, അപ്പോ സെയിലും ഉണ്ട്. നമുക്ക് സെയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊന്നും നോക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ആ വെള്ളട്ടർക്കിയുടെ ആണും പെണ്ണും കൂടെ ഒന്ന് നോക്കാം. ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളയും കറുപ്പും കൂടിയിട്ടുള്ള ഇതിനെ റോയൽ പാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ ഒരു 3.5 മാസമുണ്ട്. June 5 നമ്മള് ഇതിനെ എന്റെ ആദ്യം മേടിച്ചിട്ട് വീഡിയോ ഇട്ടത്. മറ്റത് 19 മെയ് ആ ബ്രോൺസ്. അപ്പൊ നമുക്ക് അതില് പൂവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വെള്ളട്ടർക്കീനെ പിടിക്കാം. മൂന്നര മാസം കൊണ്ട് ഇവരുടെ സൂക്ഷിച്ചില്ലെങ്കിലേ മേലൊക്കെ പൊളി കിട്ടാം. ഞാൻ നഖം കാണിച്ചു തരാം. കണ്ടോ, ഇതുകൊണ്ടൊക്കെ ഒരു കോറ് കിട്ടിക്കഴിഞ്ഞ കത്തി കൊണ്ട് വരയുന്ന പോലെയായിരിക്കും. ഒരു കൊത്തില്ല, പക്ഷെ ഇവരുടെ ഈ കൊക്കൊക്കെ, മറ്റേ കൊക്കും അല്ല, കൊക്കല്ല, ഈ നഖമൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പത്തേ കണ്ടോ, ഇത്രയും കട്ടി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിന്ന് എന്നത് 100% ആണെന്ന് ഉറപ്പാണ്. പിന്നെ ഇവര് ചിറക് വിരി കൂട്ടിൽ നിൽക്കുമ്പോ പീലി വിടർത്തി തുടങ്ങിയിട്ടുണ്ട്. 3 മാസം തൊട്ട് ആണ് പീലി വിടർത്തി നിൽക്കും എന്ന് ഉള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. കാരണം അത് പലരും ഡൗട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെ, ഇത്രയ്ക്ക് നീളത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ താട ഈ മാംസകഷ്ണം ഇത്രയ്ക്കുണ്ട്. ഈ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞുള്ള സാധനങ്ങൾ ഇത് ഇത്രയും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ജോഡീനെ കാണിച്ചു തരാം. ഇതാ അവിടെ നിൽക്കുന്നതാണ്, ഇത്രയും കറുപ്പില്ല. അതെ, പീലി കണ്ടോ, വിടർത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. വെള്ള വാലുമ ബ്ലാക്ക് ലൈനായിട്ട്. പക്ഷെ ഇവര് ചെളിയിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരുടെ ലുക്ക് മൊത്തം പോകും. കാരണം നിങ്ങക്ക് കാണുമ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇത്രേ ഉള്ളൂ. അതെ, ആ സെയിം പ്രായമായിട്ടും ഇതിനിവിടെ മാംസത്തിന്റെ ചുരുണ്ട് കൂടിയ ഭാഗമൊന്നുമില്ല, താടയും കാര്യമായിട്ടില്ല. അതെ, അപ്പൊ ഇത് പെണ്ണാണെന്നാണ് എന്റെ വിശ്വാസം. ആണായാലും പെണ്ണായാലും നഖത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കോറ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. അങ്ങനെ ഒരുപാട് പാടുകളുണ്ട് മേത്ത്. അപ്പോ ഇതാണ് 2.5 മാസമായതും
രണ്ടര മാസമായതും ഇതേ കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി നിക്കുന്നുണ്ട്. പക്ഷെ ഇത് പെണ്ണു തന്നെയാണ്. അപ്പോ മൂന്നര മാസമായത്, രണ്ടര മാസമായത്, അപ്പുറത്ത് ഒരു കൊല്ലത്തിന് മുകളിലും ആയതും ഒരു കൊല്ലം ആവും നോക്ക്. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് ടർക്കിയുടെ ആണും പെണ്ണും തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.